ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ വാഷിംഗ് മെഷീനിൻ്റെ ജോലി ഉണ്ടല്ലോ, ഫസ്റ്റാണ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ച് ചായ പിടിച്ച് പാടിറക്കിയതാണേ. അപ്പോൾ സെനിമോന് നേരത്തെ എണീച്ചുകൊണ്ട് തന്നെ ഒനിപ്പൊന്ന് കണ്ണു മളയിക്കണ്. അപ്പോൾ പിന്നെ ആ സമയം നോക്കിയാണ്ട് വേഗം അലക്കിടാനുള്ളത് എന്നെ ഇറങ്ങിയതാണ്. അപ്പോൾ അധികമൊന്നുമില്ല, ചില ദിവസം തോനുണ്ടാവും, ചില ദിവസം കുറച്ചേ ഉണ്ടാകുള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ചേ ഉള്ളൂ. അപ്പോൾ പിന്നെ പെട്ടെന്ന് അലക്കലൊക്കെ കഴിഞ്ഞ് അത് ആറിയിടുകയാണ് കേട്ടോ. നല്ല വെയിലുണ്ട്, ഈ സമയമായപ്പോൾ തന്നെ എൻ്റെ വെയിലൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ പലരും കമൻറ്റിൽ ചോദിക്കുന്ന ചോദ്യമാണ് വീട് എവിടെയാണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീട് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ, മലപ്പുറം ജില്ല നിലമ്പൂർ എടക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അന്നും കുറച്ച് പോരാനുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിലായിട്ടാണ് കേട്ടോ, വഴിക്കടവൊക്കെ എത്തും വേണ്ട, അതിൻ്റെ ഒക്കെ ഇടയിലായിട്ടാണ് നമ്മൾ വീട് വരുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ചങ്കുകൾക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ കമൻസിന് ഒന്നും റിപ്ലൈ അധികം തരാൻ പറ്റണില്ല, തിരക്കുകൾ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ കാണുന്ന കമൻസിനൊക്കെ ആണെങ്കിൽ ഞാൻ ഹാർട്ട് അടിച്ച് വിടലും ഉണ്ട്. പിന്നെ ചില കമൻസിനൊക്കെ ഞാൻ ഉത്തരങ്ങൾ ഞാൻ വീഡിയോയിൽ തന്നെ പറയലുണ്ട്. അത് എഴുതിയിരിക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തി അങ്ങനെ പറയുന്നത്. നമ്മുടെ ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അലക്കിടാനുള്ള സ്ഥലമാണ് കേട്ടോ ഈ ഒരു കുഞ്ഞായി. അതിമ്പോൾ അധികം ജനുമോൻ്റെ ഇതും അങ്ങനെ നിയമമുള്ളത് അജുവിൻ്റെതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് അധികം തോരടൽ. പിന്നെ നമ്മുടെ തോരടയൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ വേഗം ബക്കറ്റുകളൊക്കെ നിരത്തിയിട്ട് വെള്ളം എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ മോട്ടർ ഇടാൻ പോയിക്കാണ്. ഇപ്പോൾ അജു പരീക്ഷയ്ക്കും പോയിക്കണ്, കുഞ്ഞുട്ടി വേറെ വൈക്കും പോയിക്കണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മോട്ടർ ഇട്ട്, ഇപ്പോൾ മോട്ടർ ഇട്ടപ്പോഴേക്കും വെള്ളം വന്നപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നത് എന്നിട്ട് മോട്ടർ ഇട്ടിട്ട് ഞാൻ ഓടി വന്നിട്ടാണ് ബാക്കി എല്ലാത്തക്കും പിടിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ പെട്ടെന്ന് കഴിയുകയാണെങ്കിൽ അപ്പോൾ തന്നെ വെള്ളം പിടിച്ചിട്ടോ. ഈ ഒരു ബക്കറ്റിൽ ഇവിടെ പിടിക്കണത് എന്താ വെച്ചാൽ, നമ്മൾ പാത്രം കഴുകണമല്ലോ, അതിനുള്ളത് ഇവിടെ വെച്ചിട്ട് ഈ ബക്കറ്റിൽ പിടിച്ചിട്ടു കേട്ടോ. നമുക്ക് പിന്നെ വേറെ എവിടെന്നെങ്കിലും നമുക്ക് കയറ്റി കൊണ്ടുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിമുറിയിൽ ബാക്കിയുള്ള സകല ആ ബക്കറ്റുകളും ഒക്കെ നിരത്തി വെച്ചിട്ട് ഒരു ബക്കറ്റ് മാത്രം അവിടെ വെക്കും. കാരണം അത് തുടക്കാനും അങ്ങനെയൊക്കെ വേണം. ബാക്കിയുള്ള ബക്കറ്റുകളും എല്ലാ പാത്രത്തേക്കും വെച്ചിട്ട് പിടിച്ച് വെക്കും കേട്ടോ. അങ്ങനെ പിടിച്ച് വെച്ചിട്ട് ഞാൻ തന്നെ ഓടി പോയിട്ട് മോട്ടർ ഓഫ് ആക്കും. അങ്ങനെ അടിച്ചു വെക്കുന്നു. സ്പിന്നറുണ്ടാക്കിട്ട് കാട്ടിത്തന്നെ ഭാഗം കാട്ടിത്തന്നെ സ്പിന്നർ. എങ്ങനെയാ ഇതും കൊണ്ട് എങ്ങനെയാ സ്പിന്നർ ഉണ്ടാക്കുക? രണ്ടു ദിവസം മുന്നേ കുഞ്ഞുട്ടി മീൻ പിടിച്ചാൽ പോയിനി. അപ്പോൾ കിട്ടിയ മീനാണ് കേട്ടോ പുഴമീൻ. അത് ഫ്രീസറിൽ വെച്ചത് ഇനി കേട്ടോ. അത് രാവിലെ എടുത്തുകൊണ്ട് വെള്ളം ഒഴിച്ചേക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ പിന്നെ ആ വിചാരം അങ്ങനെ മറന്നുപോയി. അപ്പോൾ ടാങ്കിൽ ഒന്ന് രണ്ട് മീനുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലൊരു മീനാണ് കേട്ടോ ആ മുകളിൽ കടന്നിക്കുന്നത്. ആള് വടിയേക്കണ്, അപ്പോൾ ആളെ തലേ ദിവസം വായിക്കൊണ്ട് വന്നിട്ടതാണ്. അങ്ങനെ ഇതാ ഇത്രയും മീനുണ്ട്, ഇത് വെള്ളം ഒഴിച്ച് വെക്കണം, എന്നിട്ട് വേണം നന്നാക്കി എടുക്കാൻ. അപ്പോൾ ഞാനത് വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷമാണ് പിന്നെ അടുപ്പ് കത്തിക്കാൻ നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ ചോറ് തീമണ്ണല്ലോ, ഈ ചോറ് തീമണ്ണെന്ന് പറഞ്ഞിട്ട് അയിലം കണ്ടാൽ മണ്ടണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നല്ല വേനലല്ലേ, തൊടുകൂടെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചുള്ളലുകളും ഒക്കെ ഇങ്ങനെ കിടക്കുന്നു കേട്ടോ. നമ്മൾ ഇല കടിഞ്ഞ ചുള്ളലുകൾ, അതേപോലെ നമ്മൾ കാടൊക്കെ വെട്ടിയിട്ട് അയിലൊക്കെ പെട്ട ഇതുകളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ചെറിയ ചെറിയ ചുള്ളലുകളൊക്കെ അവിടെ ഉണ്ടാവും തൊടുകൂടെ ഇങ്ങനെ കിടക്കണേ. അപ്പോൾ അത് നുള്ളിപ്പോക്കി കൊണ്ടുവരലാണ് പണി. അപ്പോൾ രാവിലെ ഈ ഒരു സമയത്ത് മാത്രം കേട്ടോ പോയിട്ട് അപ്പൊക്കെ ആവശ്യത്തിനുള്ളത് നുള്ളി പൊറുക്കി കൊണ്ടും, എന്നിട്ട് പിന്നെ അത് വെച്ചിട്ട് വേഗം തീ പിടിപ്പിക്കും. അപ്പോൾ ഉഷാറായിട്ട് കത്തും ചെയ്യും. അപ്പോൾ പുറത്തടുപ്പാകുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് നോക്കും കേട്ടോ. അകത്ത് അടുപ്പാണെങ്കിൽ ആ വക പരിപാടികൾക്ക് നോക്കിയേയില്ല. അപ്പോൾ നമ്മുടെ വെണ്ണൂറ് നല്ല കലശലായിട്ട് അടിച്ചു വാരി എടുക്കുകയാണ്. എന്നും വെണ്ണൂറ് ഇങ്ങനെ അടിച്ചു വാരി ഒന്നും എടുക്കില്ല, വല്ല വെണ്ണൂറ് ഇപ്പുറത്തേക്ക് മാടി വെച്ചിട്ട് അങ്ങനെ തീ കത്തിക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കുറേ ദിവസം കുറേ ഉണ്ട് വെണ്ണൂറ് അലമ്പായി കിടക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് കോരിയെടുത്തിട്ട് അവിടെ കൊണ്ടുപോയി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമ്മുടെ തീ പിടിപ്പിച്ചെടുക്കണം. വറകിൻ്റെ കാര്യമൊക്കെ ഏകദേശം തീരുമാനമായി തുടങ്ങിയിരിക്കണം. നോമ്പ് കഴിയണോടുകൂടി വറകും കയ്യും അന്ന മട്ടത്തിലായിക്കണം കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ആകെ ചോറ് വെക്കൽ മാത്രമേ ഈ പുറത്ത് അടുപ്പത്ത് നടക്കലുള്ളൂ കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അടുപ്പത്ത് ഇറച്ചിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പൂതിയാകുമ്പോൾ ആ പരിപാടികളും നടക്കും. അപ്പോൾ അങ്ങനെ തീ കത്തിച്ചു കൊടുക്കുകയാണ്. തീയാണെങ്കിൽ ഇന്ന് കത്താൻ കുറേ കരുതിയിട്ട് ഓലക്കൂടി ഇന്ന് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിമാൻഡും കാട്ടിയാണ് നിൽക്കണം കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ രണ്ടോട്ടം മൂന്നോട്ടൊക്കെ നമുക്ക് തീപ്പെട്ടിയോണ്ട് കത്തിച്ചേണ്ട ആവശ്യം വന്നിട്ടുണ്ട്.
അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുടിക്കാനുള്ള വെള്ളം അവിടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചും ചെയ്തിന് കേട്ടോ. അപ്പോൾ അതും റെഡി ആക്കണം. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ച മീനതാ ഇനി അതൊന്ന് ക്ലീനാക്കി വൃത്തിയാക്കി എടുക്കണം. അപ്പോഴാണ് വെളിച്ചെണ്ണയും ഓയിലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടേനി. അപ്പോൾ തലേ ദിവസം അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇനി കുപ്പിയിലൊന്ന് പൊട്ടിച്ചിടണം. അപ്പോൾ വെളിച്ചെണ്ണ കുറേ കാലമായിട്ട് വാങ്ങലില്ലേനു കേട്ടോ. കാരണം ഇമ്മ ഇവിടെ ഉണ്ടായിരുന്നു, ഇമ്മ കുറച്ച് തേങ്ങയൊക്കെ സംഘടിപ്പിച്ച് ആട്ടി തന്നിട്ടുണ്ടേനു. അതേപോലെ തന്നെ ഇവിടെ അടുത്തില്ലേ കുറച്ച് അയലോക്കാരൊക്കെ ഇങ്ങനെ കാണാൻ വരുമല്ലോ. അപ്പോൾ ഓല് തെങ്ങൊക്കെ ഉള്ളോല് വെളിച്ചെണ്ണ ആട്ടിയോല് അങ്ങനെയും വെളിച്ചെണ്ണ കൊണ്ടു തന്നിട്ടുണ്ടേനു കേട്ടോ. ഇതാ സ്പിന്നത്, ഇത് മറ്റേ ചക്രമുട്ടായി മരിക്കത്ത സാധനല്ലേ. ഈ ചക്രമുട്ടായി ഇല്ല, അന്നൊന്ന് കറക്കിക്ക നോക്കട്ടെ ഞാൻ. കറങ്ങൂലേ, ആ ഇതിങ്ങനെ ഒരു മിനിറ്റ്. ഇതാ ആയില്ലോ, ശരിയല്ലോ ആയില്ലേ. അല്ലത് നടക്കുവാ, ചുവാർ പണിണ്ടി അങ്ങനെ അത് പാളിയാറിനിട്ട് വേറെ ഉണ്ടാക്കി കൊണ്ടു കാണിച്ചു തരാനായിട്ട് അജും ടീമും പോയിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഇപ്പോൾ സ്കൂളൊന്നും ഇല്ല, സ്കൂൾ പരീക്ഷയൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ SSLC എക്സാമും നടക്കണുണ്ട്. ഓൽക്കിപ്പോൾ കുറച്ച് ദിവസം ലീവാണ്, സ്റ്റഡി ലീവാണ്. പക്ഷേ അതുപോലെ പ്ലേ ലീവാക്കി മാറ്റിക്കണമല്ലേ. അപ്പം ഓയിലും പൊട്ടിച്ച് വെച്ച് വെക്കണം കേട്ടോ. ഞാൻ ഓയിൽ നല്ല ശുദ്ധമായ നെയ്യിൻ്റെ പോലെ ഉണ്ട് കേട്ടോ. ഓയിലിൻ്റെ കോലം കാണാൻ അതൊക്കെ നല്ലതാണോ ചീത്തയാണോ പറിച്ചറപ്പിനല്ലാതെ അറിയുക. പിന്നെ ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കല്ലാതെ കോലല്ലല്ലോ. അങ്ങനെ ഓയിലും പൊട്ടിച്ച് വെച്ചിരിക്കണം കേട്ടോ. ഞാൻ ഓയിലും വെളിച്ചെണ്ണയൊക്കെ പൊട്ടിച്ച് വയ്ക്കുമ്പോൾ എനിക്കുള്ളത് എന്താ വെച്ചാൽ ഇതേപോലെ മടക്കിന് പിടിച്ചിട്ട് എന്നിട്ട് പിന്നെ ഞാൻ പരമാവധി ഇതേപോലെ നെക്കി പിഞ്ഞ് അതിൻ്റെ ഉള്ളിലൊക്കെ എവിടെയെങ്കിലും തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പിടിച്ച് വലിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കേട്ടോ. എന്നിട്ട് ഞാൻ ആ കുപ്പി അടച്ചെടുത്ത് വെക്കുള്ളൂ. പിന്നെ ചോറ് വെള്ളം വെച്ചിട്ട് കുറച്ച് നേരം ആയിക്കണേ. അപ്പം അരി എടുക്കാൻ പോയപ്പോഴാണ് അരിയിൽ പൂത്തേച്ചീന കേട്ടോ. അജു രണ്ടു ദിവസം മുന്നേ ഒരു ചക്കപ്പായം കിട്ടിയതാണ്. പക്ഷെ കണ്ടപ്പോൾ ആളെ വലിയൊരു ചൊറുക്കൊന്നുമില്ല, ഒരു ഞെളങ്ങി കോളാൻ ചെയ്ത് നിൽക്കണുണ്ട് കേട്ടോ. പക്ഷെ സംഗതി എന്താണെന്ന് വെച്ച് ഞാൻ പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കണ്ടേ കുറച്ച് കാടിയിട്ടേനു, അത് കളയാൻ പോയതാ. അപ്പോഴാണ് ഒരു പൂ കിട്ടിയത്. അപ്പം ആ പൂ കൊണ്ട് കുട്ടികളന്മാർ ഇങ്ങനെ ക്യാമറിൻ്റെ മുന്നിലൊന്ന് കോപ്രായം കാട്ടണ് വെറുതെ ഉല്ലാസം. അപ്പം ആ പൂവേ ഞാൻ നടന്നു വന്നപ്പോൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ ആടി ആടി വരികയാണ്. പക്ഷേ ഞാനിപ്പോൾ ഒന്ന് കയ്യിൽ പിടിച്ച് ആട്ടി വെക്കുമ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ആടാൻ ആൾക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ആട്ടി വെക്കിയതാണ് കേട്ടോ. മരത്തുമ്പോൾ നിന്നിങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ തെച്ചിപ്പൂ ചെത്തിപ്പൂ അങ്ങനെയൊക്കെ പറയില്ലേ ആ ഒരു പൂവാണ് കേട്ടോ. മരത്തുമ്പോൾ നിൽക്കണ്ടപ്പോൾ ഒരു അസൂയ തോന്നിയപ്പോൾ കുറച്ച് കയ്യിലാക്കി പോകുന്നതാണ്. ഇനിയിപ്പോൾ പൂവും കൊണ്ട് കളിച്ചു കുത്തിരുന്നാലൊന്നും ശരിയാവില്ല. ബാക്കിയുള്ള നമ്മളെ പരിപാടികൾക്കൊക്കെ പോകണം. ചില സമയത്ത് ഇങ്ങനെ 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 എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ഒന്ന് കാണുമ്പോൾ ഒരു മൈൻഡൊക്കെ ഒന്ന് മാറി നമ്മൾ ആ ഒരു ചെറിയ ഒരു കുട്ടീസ് ലെവലിലേക്കൊക്കെ പോകില്ലല്ലേ അങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ. അങ്ങനെ പിന്നെ ഞാനേ മീൻ നന്നാക്കി എടുത്തിട്ടുണ്ടേ കേട്ടോ. പുഴമീൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കഴിക്കാൻ ചാതാണെങ്കിലും
നന്നാക്കി എടുക്കാൻ കുറച്ച് പാടാണ്. അപ്പം ഞാൻ ആരലൊക്കെ, പ്രത്യേകിച്ച് ആരല് അതിൻ്റെ തുലിക കളഞ്ഞെടുക്കാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. അപ്പം ഞാൻ തുണിയൊക്കെ പിടിച്ച് കൂട്ടി വലിച്ചാലൊക്കെ കിട്ടും, പക്ഷെ എന്നാലും ഒരു കരിയടങ്ങിയാണ്. നമ്മുടെ പോവാന്നാ ഞാൻ വെറുതെ അവിടെ ഒരു ക്ലാസ്സിലൊക്കെ വെച്ചിങ്ങനെ വെറുതെ ഷോക്ക് വെച്ചതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പം നമ്മുടെ മീൻ ഞാനിന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വരിഞ്ഞ് പാത്രത്തിൽ ആക്കുകയാണേ. പിന്നെ ആരിൽ ഞാൻ ഇന്നാൾ തേങ്ങ അരച്ച് കറി വെച്ചു, അപ്പോൾ അത് കുഞ്ഞുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ. അന്ന് റെസിപ്പി ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇഞ്ഞ് കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ റെസിപ്പി ഉൾപ്പെടുത്തണ്ടേ. അതിൻ്റെ ഇടയിൽ കൂടെ ചോറ് ഞാൻ പുറത്ത് കൊണ്ട് ഈ തീമിട്ടിട്ടുണ്ടെങ്കിലും ചോറും വെന്തിക്കണ്. ഇനിയിപ്പോൾ ചോറ് ഊറ്റിയെടുക്കുകയാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒക്കെ ഫുൾ അലമ്പായി കിടക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതെന്താണെന്ന് വെച്ചാലേ, ഇനിയിപ്പോൾ ഈ ചോറ് ഊറ്റലും ഈ മീൻ മസാല പുരട്ടി വെക്കലും കഴിഞ്ഞാൽ അടുക്കളയിലെ കുക്കിംഗ് പരിപാടികൾ ഏകദേശം കഴിയും. അത് കഴിഞ്ഞിട്ട് ഒന്നിച്ചിങ്ങോട്ട് പാത്രം കഴുകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ആ പാത്രങ്ങളൊക്കെ അങ്ങനെ അലമ്പായി കിടക്കുന്നത്. പിന്നെ നമുക്ക് അകത്തന്നെ വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ടും അപ്പോഴും പെരക്കുന്ന സമയത്ത് അങ്ങനെ കഴുകാമല്ലോ. പക്ഷേ ഇത് എനിക്ക് അങ്ങനെയാണ് കഴുകിയെടുക്കൽ കുറച്ച് ഗതികളാ. അപ്പോൾ പിന്നെ ഒന്നിച്ച് ഒപ്പം കഴുകലാണ് എനിക്ക് ഈസി കേട്ടോ. അപ്പോൾ ഞാൻ മീൻ മസാല പൊരിച്ചേക്കാണേ. മീനിൽ ഞാൻ മസാല ഇട്ടിക്കണമെന്ന് വെച്ചാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇടും കേട്ടോ. പക്ഷേ അത് ഇതിൽ കണ്ടില്ല കേട്ടോ, വീഡിയോയിൽ ഞാൻ കട്ടാക്കി പോയി എന്നാണ് തോന്നണേ. പിന്നെ കുറച്ച് ഉപ്പിടും, പിന്നെ ഒരിത്തിരി വിനാഗിരി കേട്ടോ. ഇത് കുഞ്ഞുട്ടി കണ്ടാൽ ചീത്ത പറയും, പക്ഷെ കാണാതെ ഒഴിച്ചാൽ കുഴപ്പമായിട്ടില്ലേനും കേട്ടോ. അങ്ങനെ ഒരുപാട് പുളിപ്പിനുമായിട്ട് ഒഴിക്കില്ല, കുറച്ച് മാത്രം. എന്നിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മിക്സാക്കി എടുക്കും കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനത്തെ ഒന്നും ചേർക്കണേ ഇവിടെ കുഞ്ഞുട്ടിക്ക് വലിയ ഇഷ്ടമല്ല. അങ്ങനെ ഓവർ മസാല ആയിട്ട് പൊരിച്ചെടുക്കുന്നത് ഇഷ്ടമല്ല. അപ്പം ഞാൻ പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ചില സമയത്ത് ഞാനൊരു ഇത്തിരി വെളിച്ചെണ്ണെ കൂടിയാക്കി കൊടുക്കലൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം നമ്മുടെ മീൻ അതിലും ഇട്ട് കുഴച്ച് മറിച്ചെടുത്തേക്കാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ മസാല പറ്റൽ. അതിൻ്റെ അടിയിൽ കൂടെ നമ്മുടെ ഒരു കൈകൊണ്ട് ചോറൂച്ചിൽ നടക്കുന്നുണ്ട് കേട്ടോ. ചോറൂച്ചിൽ കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ പാടെ നമ്മളല്ലെങ്കിലും മൾട്ടി ടാസ്കിങ്ങിൽ നമ്മൾ നല്ല ചോറാണല്ലോ. പെണ്ണുങ്ങൾ മൾട്ടി ടാസ്കിങ്ങിന് നല്ല ഉഷാറാണെന്നൊക്കെ പറയുന്ന കേൾക്കാമല്ലോ ഓരോ മോട്ടിവേഷൻ വീഡിയോസിലൊക്കെ. അപ്പോൾ പിന്നെ നമ്മൾ എല്ലാ പണിയും അതിൻ്റെ അടി കൂടെ ഇങ്ങനെ ഒപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ മസാല പെട്ടി ഇത് കാണുമ്പോൾ നല്ല എരിവ് ഉണ്ടാവും എന്ന് നിങ്ങൾ വിചാരിച്ചോ? എങ്കിൽ അങ്ങനെ വിചാരിക്കരുത്. മുളകും പൊടി വെറും ഉണ്ടായിപ്പാ എല്ലാവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ മസാലയൊക്കെ പറ്റിച്ച് നമ്മുടെ മീൻ വെച്ചില്ലേ ആ ഫ്രിഡ്ജിൽ തന്നെ, ആ പാത്രത്തിൽ തന്നെ, ആ പാത്രം ഒന്ന് കഴുകി കേട്ടോ. എന്നിട്ട് ആ പാത്രത്തിൽ ഇട്ടിട്ട് ഞാൻ വെള്ള കൊണ്ടുപോയി വെക്കുകയാണ്. ഇനി ഉച്ചക്ക് ആ ഒരു സമയത്ത് എടുത്തിട്ട് ഞാൻ ഉച്ചക്കുള്ളത് മാത്രം പൊരിക്കും, ബാക്കി വൈകുന്നേരത്തിനുള്ളത് അപ്പം എടുത്തിട്ട് അപ്പോഴും പൊരിക്കും. അങ്ങനെ അപ്പത്തിന് എടുത്തിട്ട് അങ്ങനെ പൊരിക്കലാണ് കേട്ടോ ഞാൻ. അപ്പം നമ്മുടെ ചോറൂറ്റലും കൂടി കുറച്ചൊന്ന് ഫിനിഷാക്കി എടുക്കാനുണ്ട്. നമ്മുടെ മീനും ഫ്രിഡ്ജിൽ കൊണ്ടുപോയിക്കട്ടെ. സെൻകുട്ടനെ ഒളോളി കളിച്ചാണേ. ഒളോളി കളിച്ച സെൻകുട്ട, ഒളോളി ആ സെൻകുട്ടനെ ഒളോളിയെ. ഒളോളി 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 എട ഒളോളി ഒളോളി തന്നെന്തി ഒളോളി കളിച്ചാ ഒളോളി കളിച്ചാ. ജനമോനെ ഇപ്പം ആദ്യത്തെ പോലെയൊന്നുമില്ല, ഷൂവൊക്കെ പിടിച്ച് വലിച്ചാനും പറിച്ചിടാനും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഓൻ സംഗതി ഓന് നല്ല കെതികേടുണ്ട്, നമുക്ക് തന്നെ കാണുമ്പോൾ അടങ്ങാറാണല്ലോ. അപ്പോൾ പിന്നെ ഓന് നല്ല ബുദ്ധിമുട്ടുണ്ട്. അത് വെച്ചിട്ട് ഓനിപ്പോൾ കൗന്ന് കടന്ന് നീന്താനും കുഴപ്പമില്ല, പക്ഷേ ഓന് മുട്ടുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതിനൊക്കെ ഓനിപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ഓന് രണ്ട് കാലം ഒപ്പം ഇതാക്കണം, പിന്നെ ആ ഷൂ കുറച്ച് കനവുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇത് ഇടയ്ക്ക് ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചിട്ട് പറിച്ചിടാനൊക്കെ നോക്കുന്നുണ്ട് ആൾ കേട്ടോ. എന്നാലും ആൾ ഓക്കെയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ നോക്കിയതുകൊണ്ട് ആ ഒരു നടക്കുന്ന സമയമാകുമ്പോൾ അവന് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷ. അങ്ങനെ തന്നെ ആവട്ടെ, നല്ല ഉഷാറായിട്ട് നടക്കട്ടെ എന്നൊക്കെ നമ്മൾ വിചാരിക്കല്ലേ, പ്രാർത്ഥിക്കാം. അപ്പോൾ
ഇന്നൊരു ചെറിയ നനച്ചുള്ളി പണി, നനച്ചുള്ളി പണി ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ, കായി കയ്യലില്ലല്ലോ. ഇന്നിപ്പോൾ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ പാത്രം വെച്ച ആ സ്റ്റാൻഡില്ലേ, സ്റ്റാൻഡല്ല നമ്മൾ ആ ഒരു സ്ഥലമില്ലേ, അതിൻ്റെ താഴത്ത് ഞാൻ വെള്ളമൊക്കെ വെക്കണ ഒരു സ്ഥലമുണ്ട്. അവിടെ കുറച്ച് പൊടിയും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കലാണ് കേട്ടോ ഇന്ന്. അപ്പോൾ കുറച്ച് ഇതോടി കൂടി കഴിഞ്ഞാൽ ഏകദേശം അകത്തത്തെ പരിപാടികൾ എല്ലാം കഴിഞ്ഞു. പക്ഷെ എന്നാലും ഉണ്ടാവും എവിടെയെങ്കിലൊക്കെ ഒരു ഇത്തിരി സ്ഥലം എത്താത്തോടും നമുക്ക് തലേ ദിവസം വരെ എടുക്കാനുള്ള പണിയുണ്ടാവും. അത് എല്ലാ കുറിയും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കൊക്കെ ഉണ്ടോ ഇന്നെ പോലെ അങ്ങനെ? അപ്പോൾ ഇന്ന് ആ ഒരു കുറച്ച് ഭാഗം ക്ലീൻ ആക്കിയിട്ട് ഉള്ളു. അതോടുകൂടി കഴിഞ്ഞു നമ്മൾ വേഗം ഞാൻ അടിച്ചു വാരിയിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ പിന്നെ ഞാൻ ഫുള്ളൊന്ന് തുടച്ച് വൃത്തിയാക്കിയെടുത്തു. അപ്പോൾ പിന്നെ നമ്മുടെ വെള്ളമൊക്കെ ആ ഒരു ഭാഗത്തേക്ക് തന്നെ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പം അങ്ങനെ ഇന്നത്തെ ക്ലീനിങ്ങും നനച്ചുള്ളിപ്പണി ക്ലീനിങ്ങും ഒക്കെ ഏകദേശം കംപ്ലീറ്റായി. അപ്പോൾ ഇന്ന് ഫുള്ളൊന്നിങ്ങനെ എല്ലാം ഒന്ന് ക്ലീനാക്കി ഇങ്ങനെ കാണുമ്പോൾ വലിയൊരു സന്തോഷമാണ്. ആ സന്തോഷം അധിക ടൈമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഒന്ന് ഉച്ചക്ക് ചോറ് നടണം, അപ്പോൾ ഒന്ന് കുറച്ച് ചെറുതായിട്ട് പരക്കും, പിന്നെ നാലണിക്ക് ചോറ് നടണം. ഇത് നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. പിന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഇതുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഞാൻ ചക്കപ്പഴം അത് പഴുത്ത് കൊടുത്ത് വെച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ. സംഗതി കണ്ടപ്പോഴേ എനിക്കൊരു വിശപ്പിശക് തോന്നിയതാ. പക്ഷേ ചക്കപ്പഴത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് അത് കളയാനും തോന്നുന്നില്ല. നല്ലതാണ് കേട്ടോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ലേ ഇവിടെ ഉണ്ടായതാണ്. പക്ഷെ എന്താന്ന് വെച്ചാലേ വെയിലുകൊണ്ടാണ് തോന്നുന്നുണ്ട്, ആകെ ഒരു ഉണങ്ങിക്കഴിഞ്ഞ മാതിരി. അത് തിന്നാനും ഒരു ചെറിയ ചുഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാനാണ് അത് തിന്ന് നോക്കിയത്. നമ്മൾ തൊള്ളയിൽ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കയ്പുണ്ടായിരുന്നു കേട്ടോ, ആ ഒരു സൈസ് ഒരു ചവർപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തോളി. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ അയച്ച് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ. പിന്നെ ഡെയിലി വീഡിയോ ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗതികേട് ഉണ്ടോ കാണാൻ? ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും നല്ല വീഡിയോസായിട്ട് വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും, ബൈ ബൈ.